പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ 600 ഗ്രാം ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു മൂട് ഭാഗം അതുപോലെ സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് 500 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ 1/2 കിലോ ക്യാരറ്റിന്റെ അളവാണ് എല്ലാം പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് സ്കിന്നൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി കഴുകി ഉണങ്ങിയിട്ട് വേണം ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം നോക്കാം. വെള്ളം 1/2 കിലോ ക്യാരറ്റിന് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്ന് നമ്മൾ ഇത് ബോയിൽ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 1/2 ലിറ്ററോളം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം. ഇത്രയും മതിയാവും. ഇനി ഇത് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോഴേ നമ്മൾ നന്നായി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചൂടോടെ തന്നെ നമ്മൾ അരിക്കാൻ പോവാ കേട്ടോ. ഇതിൽ വെച്ചിട്ട് ചൂടാറുമ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ഒത്തിരി സോക്കായിട്ട് നമുക്ക് അധികം വെള്ളം കിട്ടില്ല. അപ്പൊ ചൂടോടെ തന്നെ അരിക്കണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന തവിയും എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായി ഊറ്റിയെടുക്കുക. ഇതിപ്പോ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാരറ്റ് ബോയിൽ ചെയ്ത് അരിച്ചു വെച്ചതാണ്, നല്ല പോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവുള്ളൂ. ഇതിൽ നമ്മളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ബോയിൽ ചെയ്യാൻ സമയത്ത്. ഇനിയാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ വൈൻ സെറ്റ് ആവാൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഭരണിയൊക്കെയാണ് കാണിക്കാറ്. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ജാറാണെങ്കിലും മതി. ഇനി നമ്മൾ ഇതിലോട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഷുഗർ ആണ് ആഡ് ചെയ്യാൻ പോണത്. അപ്പൊ 1/2 കിലോ ക്യാരറ്റിന് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ തന്നെ ഷുഗർ ആണ് കേട്ടോ. ഇതിൽ കൂടുതൽ എടുക്കണ്ട, അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാല് വൈനിന് ഭയങ്കര മധുരമായി പോകും. അപ്പൊ ഒത്തിരി കുറച്ചും കൂടെ കുറച്ചിടുകയാണ് നല്ലത്. 400 ഗ്രാം ഒക്കെ ഇടുകയാണെങ്കിലാണ് നമ്മൾ ശരിക്കുള്ള ആ ഒരു ആൽക്കഹോൾ, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു വൈൻ്റെ ടേസ്റ്റ് ഇല്ലേ, അധികം മധുരമില്ലാത്ത ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്രയും ഷുഗറേ ചേർക്കാവുള്ളൂ. കൂടുതൽ ഷുഗർ ചേർക്കും തോറും വൈനിന് എപ്പോഴും മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഷുഗർ ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് മുഴുവനായിട്ടുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതില് 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ഇത്രയും കഷ്ണം ഒരു പട്ട, ഈ സ്റ്റാർ നമ്മൾ ഫുൾ ഇടുന്നില്ല. അപ്പൊ ഇത്ര ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചും ചേർക്കാം. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇത്രയും വേണ്ട, കുറച്ച് കുറയ്ക്കാം കേട്ടോ. സ്പൈസസിന്റെ കുത്ത് ഒത്തിരി ഉണ്ടാവുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇടുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടാം. സ്റ്റാർ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഗോതമ്പാണ് ചേർക്കുന്നത്. അപ്പൊ ഗോതമ്പ് ചിലപ്പോൾ ഇങ്ങനത്തെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ നുറുക്ക് ഗോതമ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതായാലും മതി. ഗോതമ്പ് എടുക്കുമ്പോൾ നമ്മൾ കഴുകി നല്ല പോലെ പൊടി ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പൊ പൊടി ഉള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂപ്പൽ വരും. അപ്പൊ നല്ല പോലെ കഴുകി ഉണങ്ങിയതായിരിക്കണം ഗോതമ്പ്. ഇത് അളവ് എടുക്കേണ്ടത് ദേ ഇത്ര. നമ്മൾ 1/2 കിലോ ക്യാരറ്റ് എടുക്കുവാണെങ്കിൽ 2 ലിറ്ററാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പൊ അതിന് ഈ ഒരു പിടി ഗോതമ്പ് മതി കേട്ടോ. ഇത് ഗോതമ്പ് നമ്മൾ ഒന്ന് മുളപ്പിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് വൈൻ സെറ്റ് ആയി കിട്ടും. ഇതിപ്പോ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഇതിപ്പോ ഞാൻ മുഴുവനോടെ തന്നെയാണ് ഇടുന്നത്. ഇനി നമ്മൾ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. ഇത് കടുക് പോലെയുള്ള തരി പോലെയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആറാൻ വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇപ്പൊ ഇൻസ്റ്റന്റ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചേർക്കാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ഇത് 1 ലെമൺ ഫുള്ളായിട്ട് എടുത്ത ജ്യൂസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ 2 ലിറ്റർ എടുത്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ തവി വെച്ച് ഇളക്കണം.
sugar ഒക്കെ അലിയുന്ന വരെ നമ്മൾ ഇളക്കണം ട്ടോ ഇപ്പോ നമ്മൾ sugar ഒക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് പോലെ ചൂട് ഉണ്ടാവാൻ പാടില്ല ചൂട് നന്നായി പോയതിനു ശേഷം വേണം നമ്മൾ ഇത് മൂടി വെക്കാൻ അപ്പോൾ മൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മൂടരുത് ടൈറ്റ് ആയിട്ട് മൂടിയതിന് ശേഷം ഒന്ന് തുറന്നു വെക്കുക നമ്മൾ ഇത് ഇങ്ങനെ ടൈറ്റ് ആക്കില്ലേ ഇപ്പോ ടൈറ്റ് ആയിട്ടുണ്ട് അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കരുത് അപ്പോൾ ഇത് ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് തുറന്നു വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ തുറന്നു വെക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രാണി ഇങ്ങനെ വൈനാവുമ്പോൾ പ്രാണിയൊക്കെ വരുമല്ലോ അപ്പോൾ പ്രാണിയൊക്കെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു തുണി വെച്ചിട്ട് കെട്ടി വെക്കണം ഇപ്പോൾ ദേ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ ഇപ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത് ഇതിനി 10 ദിവസം ആകുമ്പോഴേക്കും ഒന്നും കൂടിയും ലൈറ്റ് ആവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മളെന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ എപ്പോഴാണോ ഇടുന്നത് അതേ സമയത്ത് തന്നെ ഇളക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ 10 ദിവസവും നമ്മൾ ഈ തവി തന്നെ ഇട്ടിട്ട് ഇളക്കണം ഈ തവി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ തവി കൊണ്ട് തന്നെ ഇളക്കുക കേട്ടോ അത് പിന്നെ കറിയിലിടാനൊന്നും പോകരുത് അതേ തവി കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഇളക്കുക ഇനി നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാം ദേ ഇപ്പോൾ നമ്മുടെ വൈന് 10 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദേ നമ്മൾ ആദ്യം ഇട്ട കളറല്ല ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അഴിച്ച് നോക്കാം ഇപ്പോൾ നമ്മുടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇളക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് പതപതയൊക്കെ കാണും ഇപ്പോൾ പതയൊക്കെ അടങ്ങി 10 ദിവസം കഴിയുമ്പോൾ ഇതെങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ ഇത് കുറച്ചധികം ദിവസം ഇട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ എടുക്കുകയാണ് ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം ഈ മട്ട് നമ്മൾ ഒത്തിരി അങ്ങ് ഒഴിക്കില്ല കേട്ടോ മട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈപ്പരസം വരാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക കേട്ടോ ഇനി നമുക്കിത് ഏതെങ്കിലും വൈൻ ബോട്ടിലേക്ക് മാറ്റാം ഇങ്ങനെ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ആ ബോട്ടിൽ ഒന്നും കൂടെ അരക്കാണ്ട് ഒരു 2 ദിവസം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞു കിട്ടും കേട്ടോ ഇതിപ്പോൾ ആ ഒരു റെഡ് ക്യാരറ്റ് എടുത്തതുകൊണ്ടാണ് ഈ ഒരു കളർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് ക്യാരറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡായിരിക്കും കേട്ടോ ഒരു യെല്ലോയി ഷെയ്ഡൊക്കെ ആയിരിക്കും വരിക ഇതിപ്പോൾ ഞാൻ ആ റെഡ് ക്യാരറ്റ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കളർ കിട്ടിയത് ഇനി ഇത് നമ്മൾ അനക്കാണ്ട് ബോട്ടിൽ വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആവും കളറ് അതല്ല നമുക്ക് ഇപ്പം തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം